മുഖത്ത് ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയും കാലുകളിൽ കാട്ടാറിന്റെ വന്യതയുമായി കാൽപന്ത് മൈതാനങ്ങളെ ഒരു പതിറ്റാണ്ടിലേറെ കാലം ത്രസിപ്പിച്ച ബ്രസീലിയൻ ഇതിഹാസം. ശൂന്യതയിൽ നിന്ന് ഗോൾ മഴ പെയ്യിക്കുന്ന മൈതാനങ്ങളെ ട്രിബ്ലിങ്ങുകളുടെ പൂരപ്പറമ്പാക്കി മാറ്റിയ ഗ്യാലറികളിൽ ആവേശ കടലിരമ്പങ്ങൾ തീർത്ത ഏത് സമ്മർദ്ദത്തിലും ആടിയുലയാത്തൊരു മഹേന്ദ്രജാലക്കാരൻ. ജനന സർട്ടിഫിക്കറ്റിൽ അയാളുടെ പേര് റൊണാൾഡോ ഡെ അസിസ് മൊറേറ എന്നായിരുന്നു. എന്നാൽ ഫുട്ബോൾ ലോകത്തിന് അയാൾ റൊണാൾഡീഞ്ഞോ ആയിരുന്നു. ആരാധകർക്ക് അവരുടെ പ്രിയപ്പെട്ട ഡീഞ്ഞോയും. കളിക്കളത്തിൽ പന്തടക്കത്തിന്റെ മറുപേരുകൂടിയായിരുന്നു റൊണാൾഡീഞ്ഞോ. ആ കാലുകളിൽ എത്ര അനുസരണയോടെയാണ് പന്ത് ചേർന്ന് നിൽക്കുന്നതെന്ന് എതിരാളികൾ പോലും മൂക്കത്ത് വിരൽ വെച്ചിരുന്ന കാലം. അത്ര അനായാസമായിട്ടായിരുന്നു അയാൾ എതിരാളികളെ കബളിപ്പിച്ചിരുന്നത്. പന്ത് കൈവിട്ടു പോകുമ്പോഴും അടി പാഴാക്കുമ്പോഴും ഒരു ഫ്രസ്ട്രേഷനുമില്ലാതെ അത്രയും മനോഹരമായാണ് അയാൾ ചിരിച്ചിരുന്നത്. പറഞ്ഞു വരുമ്പോൾ കാൽപന്തിനെ പ്രണയിക്കുന്ന ലോകത്തിൻ്റെ ഏത് കോണിലുള്ള മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ നിറപുഞ്ചിരിയുമായി നിറഞ്ഞു നിൽക്കുന്ന കളിക്കളത്തിലെ സൗമ്യതയുടെ മറുപേരു കൂടിയായിരുന്നു റൊണാൾഡീഞ്ഞോ. ആയിരത്തി തൊള്ളായിരത്തി 1980 മാർച്ച് 21 ബ്രസീലിലെ പോർട്ടോ അലഗ്രയിലാണ് റൊണാൾഡീഞ്ഞോ ജനിച്ചത്. ബ്രസീലിൽ ജനിക്കുന്ന ഏതൊരു കുഞ്ഞിനും എന്ന പോലെ ഡീഞ്ഞോയ്ക്കും ഫുട്ബോൾ തന്നെയായിരുന്നു പ്രിയപ്പെട്ട കളിപ്പാട്ടം. ഇക്കാലത്ത് ക്ലബ്ബുകളിൽ കളിച്ചിരുന്ന അച്ഛനൊപ്പം പന്ത് തട്ടി ഡീഞ്ഞോ വളർന്നു. 8 വയസ്സായപ്പോഴേക്കും ഡീഞ്ഞോ യൂത്ത് ക്ലബ്ബുകളിൽ നിറസാന്നിധ്യമായി മാറി. പന്തിനെ നിയന്ത്രിച്ചു നിർത്തുന്നതിൽ അസാമാന്യമായ കഴിവ് പ്രകടിപ്പിച്ച ഡീഞ്ഞോ ബ്രസീലിയൻ മാധ്യമങ്ങളിൽ വാർത്തയാകുന്നത് അവൻ്റെ 13-ാം വയസ്സിലാണ്. ഒരു ലോക്കൽ ക്ലബ്ബ് ഫുട്ബോളിൽ ഡീഞ്ഞോയുടെ ടീം 23-0 ജയിച്ചു. അന്ന് ആ 23 ഗോളും അടിച്ചുകൂട്ടിയത് റൊണാൾഡീഞ്ഞോയായിരുന്നു. അതോടെ ആ കൊച്ചു പ്രതിഭ ബ്രസീലിയൻ പത്ര തലക്കെട്ടുകൾക്ക് അത്ഭുത ബാലനായി മാറി. 1997 തൻ്റെ 17-ാം വയസ്സിൽ ഈജിപ്തിൽ നടന്ന U17 ലോക ചാമ്പ്യൻഷിപ്പിൽ ബ്രസീൽ കപ്പെടുത്തപ്പോൾ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ഡീഞ്ഞോ റൈസിംഗ് സ്റ്റാറായി തിരഞ്ഞെടുക്കപ്പെടുകയും ബ്രോൺസ് ബോൾ കരസ്ഥമാക്കുകയും ചെയ്തു. തുടർന്ന് 1999 U20 സൗത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പിലും നൈജീരിയയിൽ വെച്ചരങ്ങേറിയ ഫിഫ വേൾഡ് യൂത്ത് ചാമ്പ്യൻഷിപ്പിലും ഡീഞ്ഞോ പ്രകടനം മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഇക്കാലത്ത് നിരവധി ഗോളുകളും ഡീഞ്ഞോ അടിച്ചുകൂട്ടുന്നുണ്ട്. അങ്ങനെ യൂത്ത് ടീമിലെ പ്രകടനങ്ങൾ ഡീഞ്ഞോയെ സീനിയർ ടീമിലേക്ക് എത്തിച്ചു. 1999 June 26 ലാറ്റ്വയ്ക്കെതിരെ നടന്ന സൗഹൃദ മത്സരമായിരുന്നു ആദ്യത്തേത്. 3-0 ജയിച്ച ആ കളിയിലെ ആദ്യ ഗോൾ പിറന്നത് റൊണാൾഡീഞ്ഞോയുടെ അസിസ്റ്റിലൂടെയായിരുന്നു. 4 ദിവസം കഴിഞ്ഞു നടന്ന കോപ്പ അമേരിക്ക കപ്പിലും ഡീഞ്ഞോ കളിച്ചു. കോപ്പ കിരീടം അക്കുറി ബ്രസീൽ നേടുന്നുണ്ട്. തുടർന്ന് അരങ്ങേറിയ ഫിഫ കോൺഫെഡറേഷൻ കപ്പിലാണ് ഡീഞ്ഞോയുടെ കാലുകളിലെ മാജിക് മൈതാനങ്ങളെ പുളകം കൊള്ളിക്കുന്നത്. ബ്രസീൽ റണ്ണറപ്പായ ആ ടൂർണമെന്റിൽ ഒരു ഹാട്രിക് ഉൾപ്പെടെ 6 ഗോളുകളും 3 അസിസ്റ്റുകളുമായി ഗോൾഡൻ ബോളും ഗോൾഡൻ ബൂട്ടും നേടി ഡീഞ്ഞോ ബ്രസീലിന്റെ നട്ടെല്ലായി മാറുകയായിരുന്നു. അതോടെ രാജ്യത്തിനകത്തും ഫുട്ബോൾ ലോകത്താകെയും റൊണാൾഡീഞ്ഞോ എന്ന പേര് പ്രധാന ചർച്ചയായി മാറി. 2002 ലോകകപ്പിൽ ബ്രസീൽ മുത്തമിട്ടപ്പോൾ അതിൽ നിർണായക സാന്നിധ്യമായതും അതിനിർണായക ക്വാർട്ടറിൽ ഇംഗ്ലണ്ടിനെതിരെ വിജയ ഗോൾ നേടി ബ്രസീലിനെ മുന്നോട്ട് നയിച്ചതും ഡീഞ്ഞോയുടെ താരമൂല്യം ഉയർത്തി. 1998 മുതൽ ഗ്രേമിയോ ക്ലബ്ബിൽ കളിച്ചിരുന്നുവെങ്കിലും 99 മുതൽ ഡീഞ്ഞോ നടത്തിയ മിന്നും പ്രകടനങ്ങൾ പാരീസ് സെയിൻ്റ് ജർമൻ എന്ന ഫ്രഞ്ച് ക്ലബിനെ ആകർഷിച്ചു. അങ്ങനെ 2001 ഡീഞ്ഞോ PSG യിലെത്തി. പക്ഷേ റൊണാൾഡീഞ്ഞോ എന്ന യുഗപുരുഷന്റെ തേരോട്ടം ഫുട്ബോൾ ലോകം കണ്ടത് ബാഴ്സലോണയിൽ ചേക്കേറിയതിന് ശേഷമാണ്. അതിനു വഴിയൊരുക്കിയത് ജോൺ ലപ്പേട്ട ബാഴ്സയുടെ പുതിയ മാനേജറായി വന്നതാണ്. ചാർജെടുത്ത ശേഷം ജോൺ ലപ്പേട്ട പറഞ്ഞത്, ബെക്കാം, തിയറി ഹെൻറി, റൊണാൾഡീഞ്ഞോ ഇവരിൽ ആരെയെങ്കിലും നമുക്ക് കിട്ടിയാൽ നമുക്ക് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുമെന്നായിരുന്നു. തിയറി ഹെൻറി ആഴ്സണലിൽ നിൽക്കുകയും ബെക്കാം റയലിനൊപ്പം പോവുകയും ചെയ്തതോടെ റൊണാൾഡീഞ്ഞോയെ ക്ലബ്ബിലെത്തിക്കാനായി ലപ്പേട്ടയുടെ പിന്നീടുള്ള ശ്രമം. ആ ശ്രമം വിജയിച്ചു. ബാഴ്സയുടെയും റൊണാൾഡീഞ്ഞോയുടെയും തലവര മാറുന്നത് അവിടെ വെച്ചാണ്. ബാഴ്സയിൽ യുവന്റസുമായുള്ള സൗഹൃദ മത്സരത്തിൽ അരങ്ങേറിയ ഡീഞ്ഞോയെക്കുറിച്ച് അന്ന് കോച്ച് ഫ്രാങ്ക് റിഷ്കാർഡ് പറഞ്ഞത്, അയാൾ ഓരോ തവണ പന്തിൽ സ്പർശിക്കുമ്പോഴും വളരെ സ്പെഷ്യലായ എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട് എന്നായിരുന്നു. സെവില്ലയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ ഡീഞ്ഞോ നേടിയ ആ ഗോൾ ലാലിഗയിലെ ഡീഞ്ഞോയുടെ ആദ്യ ഗോളും അതേസമയം അത്ഭുത ഗോളുമാവുകയായിരുന്നു. ഗോൾ കീപ്പറിൽ നിന്ന് പന്ത് സ്വീകരിച്ച് കുതിച്ചു പാഞ്ഞ് സെവില്ലയുടെ താരങ്ങളെ ട്രിബിൾ ചെയ്ത് കബളിപ്പിച്ച് 30 വാരകൾ അകലെ നിന്ന് അന്ന് ഡീഞ്ഞോ ഒരു ഷോട്ട് തീർത്തു. കാണികളുടെ കണ്ണഞ്ചിപ്പിച്ച് ആ ഷോട്ട് അതിമനോഹരമായ ഒരു ഗോളായി മാറി. ഡീഞ്ഞോ കളിക്കളത്തിൽ ഓളം കുത്തിപ്പായുന്നൊരു പുഴയായത് 2002 ലോകകപ്പിലായിരിക്കണം. ബ്രസീൽ കിരീടം ചൂടിയ ആ ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ഡീഞ്ഞോയുടെ തോളിലേറിയാണ് ബ്രസീൽ അന്ന് മറികടന്നത്.
2002 ജൂൺ 21-നായിരുന്നു അത്. ബെക്കാമും സീമാനും മൈക്കിൾ ഓവനും ഒക്കെയുള്ള ഇംഗ്ലണ്ട് ആയിരുന്നു എതിരാളി. കളി ആരംഭിച്ച് 23-ാം മിനിറ്റിൽ തന്നെ ഇംഗ്ലണ്ട് ബ്രസീലിന്റെ വല നിറച്ചു. പ്രതിരോധത്തിന് സംഭവിച്ച പിഴവ് ഇംഗ്ലണ്ടിന്റെ മൈക്കിൾ ഓവൻ സമർത്ഥമായി ഉപയോഗിക്കുകയായിരുന്നു. പിന്നീട് മൈതാനത്ത് കണ്ടത് ബ്രസീലിന്റെ കുതിപ്പാണ്. ആ കുതിപ്പിന്റെ കുന്തമുനയായി മാറിയതും കമന്റേറ്റർമാർ പറഞ്ഞുകൊണ്ടേയിരുന്നതുമായ പേര് 22-കാരനായ ട്രിബിളുകൾ കൊണ്ട് അമ്പരപ്പിച്ചുകൊണ്ടിരുന്ന റൊണാൾഡീഞ്ഞോയുടേതായിരുന്നു. 1-ാം പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ആ പേര് പിന്നെയും മുഴങ്ങി. ഇംഗ്ലീഷ് ഗോൾമുഖത്തേക്ക് പന്തുമെടുത്ത് ഒരു മതയാനയെപ്പോലെ കുതിച്ചെത്തുന്ന റൊണാൾഡീഞ്ഞോ. മാർക്ക് ചെയ്യപ്പെടാതെ നിൽക്കുന്ന സഹതാരം റിവോൾഡോയ്ക്ക് പന്ത് കൈമാറിയപ്പോൾ പിറന്നത് സമനില ഗോൾ. 2-ാം പകുതിയിലും റൊണാൾഡീഞ്ഞോയുടെ പേര് അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു. 50-ാം മിനിറ്റിൽ ലോങ് റേഞ്ചിൽ നിന്നൊരു ഫ്രീ കിക്ക്. ആരാധക മനസ്സുകളിൽ അവരുടെ ഡീഞ്ഞോ ഒരു അമാനുഷികനായി മാറിയ അത്ഭുത മുഹൂർത്തമായിരുന്നു അത്. ഫ്രീ കിക്കിന്റെ തമ്പുരാനായ റോബർട്ടോ കാർലോസ് എടുക്കാതിരുന്ന ഫ്രീ കിക്കിലേക്ക് കാലുപായിച്ച ഡീഞ്ഞോ സൃഷ്ടിച്ചത് അമ്പരപ്പിക്കുന്നൊരു മാരിവിൽ കാഴ്ചയായിരുന്നു. വലത്തെ വിങ്ങിൽ നിന്ന് ഗോൾ പോസ്റ്റിന്റെ ഇടത്തെ മൂലയിലേക്ക് ഒരു ലോങ് റേഞ്ചർ. കരിയില പോലെ പറന്നിറങ്ങിയ പന്തിലേക്ക് നിസ്സംഗമായി നോക്കി നിൽക്കാനേ ഗോളി സീമാന് അപ്പോൾ കഴിയുമായിരുന്നുള്ളൂ. ബ്രസീലിന്റെ വിജയ ഗോളായിരുന്നു അത്. 1-0 പിന്നിട്ട് നിന്നിടത്തുനിന്ന് 2-1 വിജയിച്ചു കയറിയപ്പോൾ ആ രണ്ട് ഗോളുകളിലും ഡീഞ്ഞോയുടെ വിയർപ്പുണ്ടായിരുന്നു. അന്ന് ആ മത്സരത്തിൽ ഡീഞ്ഞോയുടെ പേര് വീണ്ടും ഉയർന്നു കേട്ടത് 57-ാം മിനിറ്റിലായിരുന്നു. അതുപക്ഷേ ആരാധകർ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വിളിയായിരുന്നില്ല. ഫൗൾ ചെയ്തതിന് റെഡ് കാർഡ് വഴങ്ങി പുറത്തു പോകേണ്ടി വന്ന ഡീഞ്ഞോയുടെ നിഷ്കളങ്കമായ പുഞ്ചിരിയിലേക്ക് ക്യാമറ സൂം ചെയ്യപ്പെട്ടപ്പോൾ അതൊരു വേദന നിറഞ്ഞ കാഴ്ചയായി മാറി. 2003-2004 ലാലിഗ സീസണിൽ 15 ഗോളുകൾ നേടി ബാഴ്സയെ 2-ാം സ്ഥാനത്തെത്തിച്ച ഡീഞ്ഞോ തൊട്ടടുത്ത സീസണിൽ ലാലിഗ ചാമ്പ്യന്മാരാക്കി ബാഴ്സയെ മാറ്റിയെടുത്തു. 2004 ഫിഫയുടെ വേൾഡ് പ്ലെയർ ഓഫ് ദ ഇയറായി ഡീഞ്ഞോ തിരഞ്ഞെടുക്കപ്പെട്ടു. 2005 ചാമ്പ്യൻസ് ലീഗിൽ ചെൽസിക്കെതിരെ റൊണാൾഡീഞ്ഞോ നേടിയ ഗോളും ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. അതേ 2005 മറ്റൊരു യുഗപ്പിറവിക്ക് കൂടി ഡീഞ്ഞോ നിമിത്തമാകുന്നത്. പിന്നീട് ലോക ഫുട്ബോളിന്റെ മിശിഹായായി മാറിയ സാക്ഷാൽ ലയണൽ മെസ്സിയുടെ ആദ്യ ഗോൾ പിറന്നത് ഡീഞ്ഞോയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു. ഡീഞ്ഞോയെക്കുറിച്ചും അയാളുടെ സുവർണകാലത്തെക്കുറിച്ചും പറയുമ്പോൾ വിട്ടുപോകാൻ പാടില്ലാത്തൊരു പേരാണ് കാർലസ് പിയൂൾ. പിയൂളും ഡീഞ്ഞോയും തമ്മിലുള്ള ആത്മബന്ധം അത്രമേൽ ഹൃദ്യമായിരുന്നു. ഡീഞ്ഞോയിലൂടെ ബാഴ്സയ്ക്ക് കൈവന്ന ഊർജ്ജത്തെക്കുറിച്ച് പിയൂൾ പറഞ്ഞ വാക്കുകൾ, അവന്റെ വരവോടെ ബാഴ്സയുടെ സ്പിരിറ്റ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയെന്നായിരുന്നു. അവൻ ബാഴ്സക്കാരുടെ മുഖങ്ങളിൽ ചിരി തിരികെ കൊണ്ടുവന്നു എന്നായിരുന്നു. 2005 കോൺഫെഡറേഷൻ കപ്പിൽ ബ്രസീലിനെ നയിച്ചത് റൊണാൾഡീഞ്ഞോ ആയിരുന്നു. ഫൈനലിൽ ചിരവൈരികളായ അർജന്റീനയെ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി കോൺഫെഡറേഷൻ കപ്പിൽ അക്കുറി ബ്രസീൽ മുത്തം വയ്ക്കുമ്പോൾ ആ 4 ഗോളിൽ ഒരെണ്ണം ഡീഞ്ഞോയുടെ വകയായിരുന്നു. അങ്ങനെ 2005 ഡീഞ്ഞോ ഫിഫയുടെ വേൾഡ് പ്ലെയർ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അക്കൊല്ലത്തെ ബാലൻഡിയോർ പുരസ്കാരവും ലഭിച്ചു. തുടർന്ന് 2006 ലോകകപ്പിലും ഡീഞ്ഞോ ബ്രസീലിനായി ബൂട്ടണിഞ്ഞു. ക്വാർട്ടർ ഫൈനൽ വരെ മാത്രം ആയുസ്സുണ്ടായിരുന്ന ആ ലോകകപ്പിൽ ഫ്രാൻസിനോട് മറുപടിയില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെട്ട് ബ്രസീൽ പുറത്തുപോയി. ആ പരാജയം ബ്രസീലിൽ വലിയ പ്രതിഷേധങ്ങൾക്കും അക്രമങ്ങൾക്കും വഴിവെച്ചു. ഡീഞ്ഞോ അടക്കമുള്ള താരങ്ങൾ രൂക്ഷമായി വിമർശിക്കപ്പെട്ടു. 2004 ഫിഫ പ്ലെയർ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് കെട്ടിപ്പൊക്കിയ ഡീഞ്ഞോയുടെ 7.5 മീറ്റർ നീളമുള്ള പ്രതിമ പോലും ബ്രസീൽ തെരുവുകളിൽ നിഷ്കരുണം തകർക്കപ്പെട്ടു. ക്ലബ്ബ് ഫുട്ബോളിൽ ഒരിക്കലും മറക്കാനാകാത്ത മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച താരം കൂടിയാണ് റൊണാൾഡീഞ്ഞോ. 2005-06 സീസണിൽ എൽ ക്ലാസിക്കോയിൽ റയൽ മാഡ്രിഡിനെ 3-0 നിലം പരിശാക്കിയ മത്സരത്തിൽ 2 ഗോളുകൾ നേടിയ ഡീഞ്ഞോ ബാഴ്സലോണയുടെ ആരാധകരുടെ മാത്രമല്ല റയലിന്റെ ആരാധകരുടെയും മനം കവർന്നിരുന്നു. എതിർപക്ഷത്തെ കളിക്കാരനാണെന്ന് പോലും മറന്ന് അന്നവർ എഴുന്നേറ്റ് നിന്ന് ഡീഞ്ഞോയെ അഭിവാദ്യം ചെയ്തിരുന്നു. എതിർ ടീമിന്റെ ആരാധകരുടെ കയ്യടി ലഭിക്കുക എന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത മുഹൂർത്തമാണെന്ന് ഡീഞ്ഞോ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അതായിരുന്നു ഡീഞ്ഞോ, സീറോ ഹേറ്റേഴ്സ് ഉള്ള ലോക ഫുട്ബോളിന്റെ പ്രിയങ്കരനായ ഇതിഹാസം. ഡീഞ്ഞോയുടെ കരിയറിലെ മികച്ച സീസൺ കൂടിയായിരുന്നു അത്. ഡീഞ്ഞോ മൈതാനത്ത് കവിത രചിച്ചപ്പോൾ 14 വർഷങ്ങൾക്ക് ശേഷം ചാമ്പ്യൻസ് കിരീടവും ബാഴ്സയുടെ ഷോക്കേസിൽ സ്ഥാനം പിടിച്ചു. അക്കൊല്ലത്തെ മികച്ച ക്ലബ്ബ് ഫുട്ബോളറായും ലോക ഫുട്ബോൾ 11-ൽ ഒരാളായും ഡീഞ്ഞോ തിരഞ്ഞെടുക്കപ്പെട്ടു. 2006-2007 സീസണിൽ വില്ലാറയലുമായുള്ള മത്സരത്തിൽ നേടിയ ബൈസൈക്കിൾ കിക്ക് ഒരു ഫുട്ബോൾ ആരാധകനും മറന്നിരിക്കില്ല. സാവി നൽകിയ ക്രോസ് നെഞ്ചുകൊണ്ട് ആകാശത്തേക്കിട്ട് വെട്ടിത്തിരിഞ്ഞ് വായുവിൽ മറിഞ്ഞടിച്ച ആ ഗോളിനെക്കുറിച്ച് റൊണാൾഡീഞ്ഞോ തന്നെ പിന്നീട് പറഞ്ഞത് അങ്ങനെയൊരു ഗോൾ കുട്ടിക്കാലം തൊട്ടുള്ള സ്വപ്നമായിരുന്നു എന്നായിരുന്നു. തിങ്ങി നിറഞ്ഞ ഗാലറിക്ക് മുന്നിൽ ആർപ്പുവിളികൾക്ക് നടുവിൽ ജീവിതാഭിലാഷം സാധ്യമാകുമ്പോൾ എത്ര ആനന്ദമാകും അയാൾ അനുഭവിച്ചിട്ടുണ്ടാവുക. ബാഴ്സലോണയിലെ ഡീഞ്ഞോ ഗാഥ അവസാനിക്കുന്നത് 2008. ഡീഞ്ഞോ ബാഴ്സലോണയുടെ പടിയിറങ്ങിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ അതൊരു യുഗാന്ത്യമാവുകയായിരുന്നു.
പരിക്കുകളെ തുടർന്ന് ഫോം നഷ്ടമായിരുന്നുവെങ്കിലും 2008 ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ഡീഞ്ഞോയും ക്ലബും തമ്മിൽ നടന്ന ശീതസമരമാണ് ബാഴ്സയിലെ ഡീഞ്ഞോ യുഗാന്ത്യത്തിന് കാരണമാകുന്നത്. ഡീഞ്ഞോയ്ക്ക് ശേഷം മെസ്സിയിലൂടെ ബാഴ്സ തങ്ങളുടെ രഥം തെളിച്ചു. അപ്പോഴും കയറിയിരിക്കാൻ ഒരു രഥമുണ്ടായത് ഡീഞ്ഞോയുടെ കാൽവിരുതിലൂടെ ആയിരുന്നു എന്നതാണ് ചരിത്രം. മെസ്സിയോടൊപ്പം കുറച്ചു കാലം കൂടി ബാഴ്സയിൽ കളിക്കാൻ ആഗ്രഹിച്ചിരുന്നതായി ഡീഞ്ഞോ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ബാഴ്സയിൽ നിന്നിറങ്ങിയ ഡീഞ്ഞോ 2011 വരെ എസി മിലാനിലും പിന്നീട് ഒരു കൊല്ലം ഫ്ലെമിംഗോയിലും ഒരു കൊല്ലം അത്ലറ്റിക്കോ മിനേറോയിലും കളിച്ചു. ഒരു പതിറ്റാണ്ടിലേറെ മൈതാനത്ത് വിരാജിച്ച റൊണാൾഡീഞ്ഞോ 2018 ജനുവരി 16 ബൂട്ടഴിച്ചു മടങ്ങി. വിരമിക്കൽ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഡീഞ്ഞോയുടെ മാനേജർ പറഞ്ഞ വാക്കുകൾ, അദ്ദേഹം അത് അവസാനിപ്പിച്ചിരിക്കുന്നു, ആ കാലം കഴിഞ്ഞിരിക്കുന്നു എന്നായിരുന്നു. ആ പ്രയോഗം തന്നെയായിരുന്നു ഡീഞ്ഞോയെ അടയാളപ്പെടുത്താൻ ഉചിതവും. ഫുട്ബോളിൽ അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു, അതിമനോഹരമായൊരു ഡീഞ്ഞോ കാലം. ഏത് സമ്മർദ്ദങ്ങളിലും ആടിയുലയാതെ നിത്യശാന്തഭാവത്തോടെ നിറപുഞ്ചിരിയോടെ നിറഞ്ഞാടിയ ഡീഞ്ഞോ താൻ കളിച്ചിരുന്ന കാലത്തെ ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ സുവർണകാലമാക്കി തീർത്താണ് കളം വിട്ടത്. അതുകൊണ്ട് തന്നെയാകും മഴ തോർന്നാലും മരം പെയ്യുമെന്ന പോലെ കളം വിട്ട് കാലങ്ങൾക്കിപ്പുറവും ഇന്നും റൊണാൾഡീഞ്ഞോ ആരാധക മനസ്സുകളിൽ ചിരിച്ചു നിൽക്കുന്നത്.